الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ وَبَرَزُوا لِلَّهِ جَمِيعًا فَقَالَ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص بهمان الآية വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിലുടനീളം തഖ്‌വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതും മുന്നോട്ടും പിന്നോട്ടും തിരിഞ്ഞു നോക്കേണ്ടതും. നമ്മുടെ ജീവിതത്തിൽ നമുക്കതറിയാം, നിരന്ന വഴിയിൽ കൂടി നടക്കുമ്പോൾ കാര്യമായി വെളിച്ചമൊന്നുമില്ലെങ്കിലും മുന്നും പിന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ വീഴാനുള്ള സാധ്യത കുറവാണ്. നിരപ്പുള്ള നടുറോട്ടിലാണെങ്കിൽ അങ്ങനെ നടന്നു പോകാം, എന്നാൽ കുണ്ടും കുഴിയും അപകട ഗർത്തങ്ങളുമെല്ലാം ഉള്ള വഴിയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും നിന്നും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നടക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ര നിരന്ന ലോകമല്ല. ഒരുപക്ഷേ നമ്മുടെ കൂട്ടത്തിൽ മുതിർന്ന ആളുകളായിട്ടുള്ള അവർ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം ഇതിനേക്കാളും എത്രയോ നല്ലതും എത്രയോ മെച്ചപ്പെട്ട സാമൂഹ്യ സാഹചര്യങ്ങളും ആയിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ വീട്ടിൽ മാറ്റം വന്നു, നല്ല നല്ല വീടുകളുണ്ടായി, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ മാറ്റം വന്നു, നമ്മുടെ വസ്ത്രങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും മാറ്റം വന്നു, പരിസരങ്ങളൊക്കെ പട്ടണങ്ങളായി മാറി. അതൊക്കെ ശരിയാണ്,
ഭൗതികമായ ഒരുപാട് മെച്ചപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ദീനിനെയും സംരക്ഷിക്കാനുള്ള സാഹചര്യം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ അൽ ഇബാദത്തു ഫിൽ ഹറജ്, കാലം കേടായ കാലത്ത്, അപകടം പിടിച്ച കാലത്ത് അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ചു വേണം നമ്മൾ നടക്കാൻ. ഒരു അരിവ് ചേർന്ന് മുമിനന്നാസി മൈ അഅബ്ദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന വചനവും കഴിഞ്ഞ ദിവസം കേട്ടത് പലരും ഓർക്കുന്നുണ്ടാവും. സൂറത്തു ഹജ്ജിലുള്ള ഒരു വചനമാണ്. ഒരു തെല്ലത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ. അവരൊരു തെല്ലത്താണ് ഇരിക്കുന്നത്, എപ്പോഴും വീഴാനുള്ള സാധ്യതയുണ്ട്. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മെച്ചപ്പെട്ടതാണെങ്കിൽ ആ തെല്ലത്തിരുന്നു കൊണ്ട് തന്നെ അവന് ജീവിച്ചു പോകാം, താഴേട്ട് വീഴില്ല. ചെറിയ ഒരു ജെർക്കിംഗ് ഉണ്ടായാൽ, ചെറിയൊരു കുലുക്കമുണ്ടായാൽ, ചെറിയ ഒരു പരീക്ഷണമുണ്ടായാൽ, ഒരിളക്കമുണ്ടായാൽ ആകെ താഴോട്ട് മറിഞ്ഞു കേളിപ്പെട്ട് പോകും. അങ്ങനെ മറിഞ്ഞു പോയാൽ ഖസിറത് ദുനിയാവൽ ആഖിറ, നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നാണ് അന്ന് പറഞ്ഞത്. ഈ ആഹാരം പോട്ടെ, ദുനിയാവിലെങ്കിലും സുഖമായി, സമാധാനവും ദുഃഖവും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആവശ്യത്തിനെല്ലാം നിറഞ്ഞ് സുഖമായി കഴിഞ്ഞാൽ ദുനിയാവെങ്കിലും കിട്ടി എന്ന് നമുക്ക് സമാധാനിക്കാം. ആഹാരം പിന്നെ അവിടെ എത്തിയിട്ടല്ലേ. അതാണല്ലോ പല ആളുകളുടെയും ഒരു ചിന്ത. പക്ഷേ ശ്രദ്ധിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും, ആഹാരവും നഷ്ടപ്പെടും. നല്ല സുഖവും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ലവരായി ജീവിക്കണം. അതൊക്കെ ചെറുപ്പമല്ലേ, കുട്ടിക്കാലമല്ലേ, യുവത്വമല്ലേ. ഈ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം, പാപ്പാരെ മാതിരി ആവുമ്പോൾ, അല്ലെങ്കിൽ വല്യപ്പാരെ മാതിരി കയ്യും കാലൊക്കെ ചുക്കിച്ചുളിഞ്ഞ് നടക്കാൻ പറ്റാതെയാവുമ്പോൾ ഇനി നല്ലതും കൊണ്ട് നടക്കാം എന്ന ഒരു ചിന്തയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. കാലം കെട്ടകാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഹുദൈഫത്തുൽ ജമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഹുദൈഫത്തുൽ ജമാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള സഹാബിയുടെ പ്രത്യേകത, മനുഷ്യരിൽ നാശമുണ്ടാകുന്ന കാലത്തെ പറ്റി കൂടുതൽ നമുക്ക് നബിയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചു തന്ന മനുഷ്യനാണ് ഹുദൈഫത്തുൽ ജമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി അർദൽ ഹസീർ ഊദൻ ഊദൻ. ഈത്തപ്പന പോലെ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ പായയിൽ കിടന്നാൽ ശരീരത്തിൽ അതിൻ്റെ പാളികൾ കൃത്യമായും വെളിപ്പെട്ട് കാണാം. ചെറുപ്പ കുട്ടികൾക്കത് അറിയില്ല. നമ്മൾ കിടക്കയിൽ കിടന്നാണ് കുട്ടികളൊക്കെ വളർന്നത്. പക്ഷേ മുതിർന്നവർക്കറിയാം, ഓലപ്പായയിൽ കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ഓലപ്പായയുടെ കള്ളി കള്ളിയായി അതിൻ്റെ ഓരോ ഇതളുകളും തെളിഞ്ഞു കാണാം. ഇതുപോലെ തൊഴറുൽ ഫിത്തനു അലൽ ഖുലൂബ്, നാശം ഹൃദയത്തിന്മേൽ തെളിഞ്ഞു കാണുന്ന ഒരു കാലം വരാനുണ്ട്. ഏത് ഹൃദയത്തിലാണ് ആ നാശം തെളിഞ്ഞു കാണുന്ന അവസ്ഥ ഉറക്കുകയും ആ ഉറച്ച ആ തെളിഞ്ഞു കാണുന്ന ആ നാശത്തിന്റെ അടയാളങ്ങൾ ആ ഹൃദയത്തിൽ ഉറച്ചു പോവുകയും ചെയ്താൽ നുക്കിത്തത്ത് ഫീ നുക്തത്തുൽ സൗദ, അത് ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി മാറും. ആ അടയാളം അവിടെ തന്നെ നിന്നാൽ, കുറച്ചു കാലം നിന്നാൽ അതൊരു കറുത്ത പുള്ളിയായി മാറും. റസൂലുള്ളാഹി ഉപമ പറഞ്ഞു തരികയാണ്.
പായി ഓലപ്പായി കടന്ന് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാക്കാവുന്ന ഒരു ഉപമ. വായു കൽബിൻ അങ്കറഹ, എന്നാൽ ആ ഹൃദയത്തിലുണ്ടാകുന്ന തിന്മയുടെ അടയാളങ്ങൾ പെട്ടെന്ന് മായ്ച്ചു കളയണം, അതങ്ങനെ നിൽക്കാൻ പാടില്ല, അതവിടെ കറുത്ത് പുള്ളിയായി പോകും, അടയാളമായി പോകും എന്ന് പേടിയുള്ളവരാണ് ആ ഹൃദയത്തിൻ്റെ ആ ശരീരത്തിൻ്റെ അടയാളങ്ങളൊക്കെ മായ്ച്ചു കളയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നുക്കിത്തത്ത് ഫീ നുക്തത്തൻ പയ്യുവ, അവിടെ ഒരു വെള്ള അടയാളമാണ് പിന്നെ ഉണ്ടാവുക, അതായത് അതിൻ്റെ ശരിയായ അടയാളം. അങ്ങനെ ഹൃദയം നല്ല മിനുത്ത മിനുസമുള്ള വെള്ളപ്പാറ പോലെ, വെള്ളാരങ്കല്ല് പോലെ ഹൃദയം എന്നും മിനുസമായി നിൽക്കും. ലാ തദുറുഹു ഫിത്നത്തുൻ, ആ വെള്ളാരങ്കല്ലിലേക്ക് അതിൻ്റെ മീതെ ഒരു ഫിത്നയും ഒരടയാളവും അതിനുണ്ടാവില്ല, ഫിത്നയൊന്നും അതിന് ഏൽക്കൂല. മാതാമത്തി സമാവാത്തു കൊല്ലറുന്നു, ആകാശഭൂമിയുള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. എന്നാൽ ആഹറു അസ്വദു, മറ്റേ ഹൃദയം, ആ അടയാളം തന്നെ അവിടെ ബാക്കിയാവുന്ന ഹൃദയം കറുത്തിരിക്കും. മുർബദ്ദൻ, അത് കറുത്തുകൊണ്ടേ കടും കറുപ്പായിക്കൊണ്ടേയിരിക്കും. കൽ കൂഹി മുജഹിയല്ലായിരിക്കും മഅറൂഫൽ മുൻകർ, ഒരു കപ്പ് ഒരു കൂജ വെള്ളമെടുക്കുന്ന പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് വെള്ളം പറഞ്ഞാൽ വെള്ളം അതിലുണ്ടാവുകയില്ലല്ലോ. ഇതുപോലെ അത്തരം മനസ്സിലേക്ക് എന്ത് ഉപദേശം കിട്ടിയാലും ഒരു ഉപകാരവും ഉണ്ടാവില്ല, അവൻ ചെയ്തത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് റസൂലുള്ള പറഞ്ഞത് രണ്ട് തരം മനുഷ്യന്മാരെ പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ തിരിച്ചറിഞ്ഞ്, നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ തിരിച്ചറിഞ്ഞ്, നമ്മളൊക്കെ വളർന്ന കാലത്തല്ല നമ്മളെ മക്കൾ വളരുന്നത്, നമ്മളെ കുട്ടികൾ വളരുന്നത്, നമ്മളെ അനുജന്മാർ വളരുന്നത് ഒക്കെ കാലം കെട്ട കാലത്താണ് വളരുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടികളെയുമാണ് ശ്രദ്ധിക്കുക, നമ്മൾ മൊത്തം ശ്രദ്ധിക്കണം. അതുപോലെ ഹറാമും ഹലാലും പണ്ടൊക്കെ ബാപ്പാരും പഞ്ഞിപ്പാരും അധ്വാനിച്ചു കൊണ്ടുവന്ന് തിന്നിട്ടാണ് നമ്മൾ വളർന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കട്ടും കവർന്നും ചതിയും പലിശയും വഞ്ചനയുമായിട്ടാണ് അധികവും സമ്പാദ്യമുള്ളത്. അതൊന്നും എനിക്ക് പറ്റരുത് അന്ന് എന്നിങ്ങനെയുള്ള ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ആകാശഭൂമികൾക്ക് കീഴിൽ ജീവിക്കുന്ന കാലത്തോളം നല്ല നിലക്ക് ജീവിച്ച് മരിച്ചു പോകാമെന്നും, അല്ലെങ്കിൽ കപ്പ് കഴുത്തി വെച്ചിട്ട് വെള്ളം പറഞ്ഞാൽ ഒരു ഉപകാരവും കിട്ടാതെ പോലെ എത്ര ഖുർആൻ പഠിച്ചാലും എത്ര ദീന് കേട്ടാലും എത്ര നല്ല സമൂഹത്തിൽ ജീവിച്ചാലും എത്ര ഉത്ബോധനങ്ങളും കേട്ടാലും ജീവിതത്തിൽ മാറ്റം വരില്ല എന്ന് റസൂലുള്ള പിൽക്കാലത്ത് വരുന്ന ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ജീവിക്കുന്നത്. നബിയുടെ മറ്റൊരു വചനം നോക്കുക, കാലം കഴിയുന്തോറും ഭൂമിയിൽ ഒരു ഷെറായ മനുഷ്യന്മാരെ അവശേഷിക്കും. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കവിത രക്ഷിക്കുമാറാവട്ടെ. ശിറാറുന്നാസ് അവശേഷിക്കും, കഴുതകൾ പരസ്യമായി പുറത്തു കയറുന്ന പോലെ, അല്ലെങ്കിൽ അവയുടെ കാമം തീർക്കുന്ന പോലെ പരസ്യമായി കാമം തീർക്കുന്ന ഒരു കാലഘട്ടം സമൂഹത്തിൽ വരും. കഴുതകളെ പോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുള്ള പറയുന്നുണ്ട്, കഴുതകളെ പോലെ പരസ്പരം കുത്തുകൂടുന്ന കാലഘട്ടം വരും എന്നും, പരസ്പരം കുത്തി തകർന്ന് എന്നിട്ട് കഴുതകളെ പോലെ കാമം തീർത്തുകൊണ്ട് അങ്ങാടിയിൽ നടക്കുന്ന ഒരു തലമുറ സമൂഹത്തിൽ വരും. ഇതൊക്കെ നബി അന്ന് പറഞ്ഞ ആ കാലഘട്ടം പിന്നിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിട്ടില്ലേ നമ്മുടെ ഇപ്പൊ ഒരവസ്ഥ? ഇപ്പൊക്കെ ഇപ്പോ എല്ലാവരും ആ തരത്തിലുള്ള ഒരു ജീവിതത്തെയാണ് അനുകൂലിക്കുന്നത്. പണ്ട് നമ്മളെ ഉപദേശിക്കാൻ നമ്മുടെ നാട്ടില് മുതിർന്നവരുണ്ടായിരുന്നു, വ്യാപാരുണ്ടായിരുന്നു, ഉമ്മാരുണ്ടായിരുന്നു, അവരൊക്കെ നമുക്ക് പേടിയായി. അമ്മ ചീത്ത പറയും, ഉപ്പ ചീത്ത പറയും, അല്ലെങ്കിൽ നാട്ടുകാരെ ചീത്ത പറയും, എന്താടാ ചെയ്യുന്നത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വളരെ തോന്നിവാസം കണ്ടാൽ പോലും അത് ഉപദേശിക്കാൻ ആളില്ലാത്ത, അല്ലെങ്കിൽ ഉപദേശിക്കുന്നവർ പോലും പ്രതിക്കൂട്ടിൽ കയറുന്ന ഒരു കാലത്താണ്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും തോന്നിവാസം ഒരു വഴിവിട്ട ഒരു വഴി ബന്ധം ക്ലാസ് മുറിയിൽ വെച്ച് നടത്തുകയാണെങ്കിൽ പോലും നോ എന്ന് പറയാൻ
ഉസ്താദുമാർക്ക് ഗുരുനാഥന്മാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് പാടില്ല, അത് തെറ്റാണ്, കുറ്റമാണ്. പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നുള്ളിടത്താണ് നമ്മളുള്ളത്. ഏതൊരു തോന്നിവാസവും എവിടെയും ആർക്കും ചെയ്യാം, അതിനാണ് പ്രേരണ. അതിനെ എതിർത്താൽ അതൊരു വലിയ അപകടമാണ്, രാജ്യദ്രോഹമോ അല്ലെങ്കിൽ അവൻ പഴഞ്ചനാണ്, അവൻ നാശകാരിയാണ് എന്നുള്ളിടത്താണ് ഉള്ളത്. കഴുതകൾ പരസ്യമായി കാമം തീർക്കുന്നത് പോലെ മനുഷ്യർ കാമം തീർക്കുന്ന ഒരു കാലം വരും എന്നത് നമ്മൾ കൽക്കത്തയിലും ബോംബെയിലുള്ള തെരുവിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മളൊക്കെ ഈ ചുറ്റുഭാഗത്ത് നിലപ്പുന്നങ്ങൾ നടന്നു നോക്കിയാൽ മതി. അപ്പൊ ഒരു കെട്ടകാലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയണം. നമ്മൾ ജീവിച്ച കാലത്തല്ല നമ്മളെ മക്കൾ ജീവിക്കുന്നത്. ഇനി ആ മക്കളെ മക്കള്, നമ്മളെ മക്കളെ മക്കള് നമ്മൾ മടിയിലിരുത്തി താലോലിച്ച് വളർത്തുന്നത്, അവരൊക്കെ ജീവിക്കുന്ന കാലം പറ്റ നാശത്തിലേക്ക് മൃഗീയമായ ഒരു കാലഘട്ടത്തെ പ്രേരിപ്പിക്കുകയും മിണ്ടാൻ പാടില്ലാതിരിക്കുകയും ഒരു സതുപദേശം പോലും പറയാതിരിക്കാൻ പറ്റുന്ന, പറയാൻ അനുമതിയില്ലാത്ത ഒരു കാലമാണ്. അതിനാണ് എല്ലാവരുടെയും പ്രേരണ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണും പെണ്ണും വേറെ ഇരിക്കാൻ പാടില്ല എന്നുള്ളിടത്താ. പണ്ടൊക്കെ നമ്മളെ സർക്കാരുകള് ആ പെണ്ണുങ്ങൾക്ക് സ്കൂള് ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും ആക്കി മാറ്റി, രണ്ട് ബെഞ്ചുകളാക്കി മാറ്റി, പിന്നിലിരിക്കണം മുന്നിലിരിക്കണം എന്ന് പറഞ്ഞു. അവർക്ക് ഒരുപാട് പെൺകുട്ടികൾ ആദ്യം മുന്നോട്ട് പോയിക്കോളി. അങ്ങനൊക്കെ നമ്മളൊക്കെ ഓത്തുപള്ളിയിലും മദ്രസയിലൊക്കെ പഠിച്ചത്, സ്കൂളിലൊക്കെ ആദ്യം പെൺകുട്ടികൾ ഇറങ്ങിയിട്ട് മറ്റുള്ള ഇറങ്ങാം. ഇതെല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിഷ്ഠകൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരുന്നു. അതുപോലെ വീട്ടിലും നമ്മൾ അങ്ങനൊക്കെ കുറെ നിഷ്ഠകൾ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് ചോദിക്കാൻ പാടില്ല. മദ്യപിക്കുകയാണെങ്കിൽ ഇനി എന്തുകൊണ്ട് മദ്യപിച്ചു എന്ന് ചോദിക്കാൻ മാതാപിതാക്കൾക്ക് പാടില്ല. അങ്ങനത്തെ ഒരു കാലത്തിലേക്കാണ് വരുന്നത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിയമവും നിയമപാലകന്മാരും രാജ്യവും സമൂഹവും മീഡിയകളും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഇടപെടുകയാണ്. എന്തിനാ? അതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യല്ലേ? സ്വാതന്ത്ര്യല്ലേ? മൃഗങ്ങളെ നമ്മൾ ആട്ടി ഓടിക്കണോ? കഴുതനെ ആട്ടി ഓടിക്കണ്ടല്ലോ, അത് കഴുതന്റെ സ്വാതന്ത്ര്യമാണ്. പശുവിന്റെയും മോരിയുടെയും സ്വാതന്ത്ര്യമാണ്. അക്കൂട്ടത്തിൽ മനുഷ്യന്റെയും സ്വാതന്ത്ര്യം. സഹോദരന്മാരെ, എങ്ങനെയാണ് ഒരു തലമുറ വളരുന്നത്? അതിൻ്റെയൊക്കെ ചോരും ചൂടൊക്കെ നമുക്കും മുതിർന്നവരിലും സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഹർജ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. കാലത്തിന്റെ ഹർജ്, ഹർജ് കാലത്ത് അൽ ഇബാദത്തു ഫിൽ ഹർജ് കൈജറത്തിൻ ഇലയ്യ. കഴിഞ്ഞ ദിവസം കേൾപ്പിച്ച ഹദീസാണത്. ഹർജ് കാലത്ത് സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്റെ അടുക്കലേക്ക് ഹിജറ വരുന്ന പ്രതിഫലം, മുഹാജിറിന്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചത് അതാണ്. നമുക്ക് വേണ്ടത് സ്വർഗം ഇവിടെയാണ്. ഇവിടെ നമുക്ക് നന്നായി ജീവിക്കണം. പട്ടിണി എടുക്കാതെ, മറ്റുള്ളവരോട് ചോദിക്കാതെ, ചോറ് നൊലിക്കാത്ത വീട്ടിൽ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നത് ശരി തന്നെയാണ്. അതാണല്ല സ്വർഗം. അത് ജീവിതത്തിന്റെ അനിവാര്യമായ ആവശ്യമാണ്. അത് നമുക്ക് വേണം. അതിന് നമ്മൾ കച്ചവടം ചെയ്യണം, അധ്വാനിക്കണം, പഠിക്കണം, ജോലിയിൽ കയറണം, ഒക്കെ ചെയ്യണം. പക്ഷേ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ അതിരുവരമ്പുകളും തകർത്തി എറിഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ സ്വർഗത്തിൽ മുറിയെടുത്ത് ജീവിക്കണം, പരലോകം വേണ്ട എന്നതാണോ നമ്മുടെ വിശ്വാസം? അത് നമ്മൾ ചെറിയവരും വലിയവരും നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ഇവിടെ സ്വർഗം മതിയോ? എല്ലാത്തിനും അലാലാണ്. എല്ലാം ഇവിടെ കിട്ടും. ആരോടും ഒന്നും പറയേണ്ടതില്ല, വേറെ ആരോടും മറുപടി പറയേണ്ടതില്ലെന്ന് അതല്ല. നമ്മുടെ സ്വർഗം, നമുക്ക് മരണശേഷം സ്വർഗം കിട്ടണം. ഇവിടെ നമുക്ക് സുഖമായി ജീവിക്കണം. അതോടൊപ്പം ഫില്ലാഹിറത്തി ഹസനത്തൻ, മരണശേഷവും ഹസനത്ത് കിട്ടണം. ഇതാണോ നമ്മുടെ ചിന്ത? അത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അത് തീരുമാനിക്കുമ്പോൾ നമ്മൾ, ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളൊരു ഇസ്സത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമുക്ക് ആ ഒരു ചിന്ത വരുള്ളൂ. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം കുട്ടിയാണ്, എനിക്ക് ഇങ്ങനെ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ എല്ലാവർക്കും പാടുണ്ട്, എല്ലാ അനുമതി ഉണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. പക്ഷെ ഞാനൊരു മുസ്ലിമാണ്. ആ ഒരു ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇസ്സത്ത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ കയ്യിലുള്ള അള്ളാഹുവിന്റെ ദീനിലാണ് ഇസ്സത്ത്. മാതാപിതാക്കളെ ആദരിച്ച്, മുതിർന്നവരെ ബഹുമാനിച്ച്, നാടിനോടുള്ള ബാധ്യതകൾ തീർത്ത്, ശരിയും തെറ്റും വേർതിരിച്ച് ജീവിച്ച് ശരിയായ ഒരു മനുഷ്യരായി ജീവിക്കൽ അള്ളാഹുവിന്റെ, അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അവിടെയാണ് ഇസ്സത്തുള്ളത്.
അള്ളാഹുവിന്റെ റസൂൽ അതാണ്, കളവ് പറയാതെ, ചതിക്കാതെ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കണമെന്നാണ് റസൂലിന്റെ കൽപ്പന. അതാണ് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി, അതാണ് ഇസ്സത്തുള്ള ജീവിതം. നേരെ മറിച്ച് ഹിമാറുകളെ പോലെ എന്തുമായി ജീവിക്കലല്ല എന്ന ഒരു തോന്നൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ നമുക്ക് നൽകണം. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ, ഇന്നക്കും കുന്തും അദല്ലന്നാസ്, ഈ നാട്ടിലെ ഏറ്റവും നീചന്മാരായിരുന്നു നിങ്ങൾ. ഒരാൾ തന്റെ ഭാര്യയെയും കൂട്ടിപ്പോവുകയാണെങ്കിൽ അവനെ പിടിച്ച് കൊന്ന്, അല്ലെങ്കിൽ അവനെ തട്ടി വീഴ്ത്തി അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് തന്റെ ഇതാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ നിന്ദ്യന്മാർ, അറേബ്യയിലെ ഏറ്റവും വലിയ നിന്ദ്യന്മാർ. അന്ന് യമനിൽ നല്ല സംസ്കാരമുണ്ട്, പേർഷ്യയിൽ നല്ല സംസ്കാരമുണ്ട്, റോമാ രാജ്യത്ത് സംസ്കാരമുണ്ട്, പക്ഷേ ജസീറത്തുൽ അറബിലെ ഏറ്റവും നിന്ദ്യന്മാരായിരുന്നു നിങ്ങൾ. അദല്ലന്നാസ് ആയിരുന്നു, അകല്ലന്നാസ്, ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു ചെറിയ, ജസീറത്തുൽ അറബിലെ ഏറ്റവും ന്യൂനപക്ഷമായിരുന്നു നിങ്ങൾ. അഹക്കറന്നാസ്, ജനങ്ങൾ ലോകത്ത് സംസ്കൃതമുള്ള, സമൃദ്ധിയുള്ള, പരിഷ്കരിച്ച ജനങ്ങൾ, കൊള്ളരുതാത്തവരായി തള്ളിക്കളഞ്ഞിരുന്ന നിസ്സാരന്മാരായിരുന്നു നിങ്ങൾ. അങ്ങനെ ഇസ്ലാമിൽ ശരിയും തെറ്റും വേർതിരിച്ചുകൊണ്ട് മുകളിൽ അള്ളയുണ്ട് എന്ന ബോധമുണ്ടാക്കിക്കൊണ്ട് നേരും നെറികേടും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഇസ്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇസ്സത്ത് നൽകി, അങ്ങനെയാണ് നിങ്ങൾ മാറിയത്. ഈ ഇസ്ലാമല്ലാത്ത മറ്റൊരു പ്രത്യയശാസ്ത്രം, മറ്റൊരു ജീവിത രീതി, മറ്റൊരു സംസ്കാരം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടല്. ആളുകൾക്കിടയിൽ കുറച്ചൊക്കെ തോന്നിയാസും, കുറച്ചൊക്കെ വഴിവിട്ട് ജീവിച്ചാലേ ആളുകളുടെ ഇടയിൽ ഒരു മാന്യനാവുകയുള്ളൂ, സംസ്കാര സമ്പന്നനാവുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ യുതിലുക്കുമുള്ള നിങ്ങളെ അള്ളാഹു തആല നിസ്സാരന്മാരാക്കി നീചന്മാരാക്കും എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വിളിച്ചു പറയുന്നതായിട്ട് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന തിന്മകൾ ചെറിയതാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാൻ ആരെങ്കിലും കൊല്ലുന്നില്ലല്ലോ, ഞാൻ കൊള്ളയടിക്കാൻ പോകുന്നില്ലല്ലോ, അതല്ല. നമ്മൾ ചെയ്യുന്ന തിന്മ എത്ര ചെറിയതായിരുന്നാലും ആ തിന്മ ചെയ്യുന്നത് ആരോടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ വലിപ്പം നിങ്ങൾ നോക്കരുത്, അതൊരു പക്ഷേ ചെറിയതായിരിക്കാം. ആരോടാണ് നിങ്ങൾ തിന്മ ചെയ്യുന്നത്? അതൊരു മനുഷ്യനോടല്ല, നിങ്ങളെ കൂട്ടുകാരനോടല്ല, അല്ലെങ്കിൽ വാപ്പ പൊറുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും വളർത്തിയ വാപ്പാനോടല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോടാണ് നിങ്ങൾ തിന്മ ചെയ്യുന്നത്. ആ റബ്ബിനെയാണ് മാലക്കും ലാത്തർജൂന ലില്ലാഹി വഖാറ, ആ അള്ളാഹുവിനോട് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വഖാറില്ല, ഒരു ബഹുമാനമില്ല, അല്ലെങ്കിൽ ഒരു ഭക്തിയില്ല, ഭക്തി കാണിക്കുന്നില്ല. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഇതാണ്. നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ മക്കളെ സൂക്ഷിക്കണം, നമ്മുടെ താഴെയുള്ളവരോട് നമ്മൾ സദുപദേശങ്ങൾ നടത്തണം, തിന്മ വരാനുള്ള സാഹചര്യങ്ങൾ, പഴുതുകൾ അടച്ചു വെക്കണം. നമ്മൾ അടച്ചു വെച്ചാലും ഇരുട്ട്, വാതിലെത്ര അടച്ചാലും വെന്റിലേറ്ററുകൾ അടച്ചു വെച്ചാലും ഇരുട്ട് അകത്തേക്ക് കയറാതിരിക്കില്ലെന്ന പോലെ എത്ര അടച്ചാലും ഇരുട്ട് കയറുമെങ്കിലും നമ്മൾ പരമാവധി സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ട് ഒരു ഈ കാലഘട്ടത്തിന്, പ്രത്യേകിച്ചും യുവാക്കളായ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു ജീവിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കുകയും അറിയുകയും നന്മകൾ ഉപദേശിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി അവരെ വളർത്തിയെടുക്കുകയും ചെയ്യണം. ഇതാണ് ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏതൊരു കാര്യത്തിലും
ആവശ്യങ്ങളും വെല്ലുവിളികളും കൂടുമ്പോൾ ചെയ്യുന്ന അമലുകൾക്കാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം മക്കത്തു മദീനത്തുമായി ജീവിച്ചു. 2 കൊല്ലമാണ് മക്കാഫത്തഹിന്റെ ശേഷം, മക്ക കീഴടങ്ങിയതിന്റെ ശേഷം ഒരു സമാധാനത്തിൽ ജീവിച്ചത്. മക്കാഫത്തഹിന്റെ ശേഷം ധാരാളമായി ബൈത്തുൽമാലിലേക്ക് സമ്പത്ത് ഇങ്ങനെ വന്നു, എല്ലാവരും ധർമ്മം കൊടുക്കാൻ തുടങ്ങി. കണ്ണമാനം ധർമ്മം കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മക്കാഫത്തഹിന്റെ. അവിടെ ഉള്ള ഖജനാവ് കവിഞ്ഞ് നിറഞ്ഞിരുന്നു. ഈ സന്ദർഭത്തിൽ വരുന്ന ഒരു വചനമുണ്ട്, ലായസ്തവീമിങ്കും, സൂറത്തുൽ ഹദീദിലെ ഒരു വചനം, ലായസ്തവീമിങ്കും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വമൻ ലായസ്തവീമിങ്കും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതല ഉലൈക അഅലമു ദർജത മിൻ അല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വകുല്ലം വഅല്ലാഹു ലുസ്ന വല്ലാഹു ബിമാ തഅമലുന ഖബീർ. ഫതഹു മക്കക്ക് മുമ്പ് ദാനധർമ്മങ്ങൾ ചെയ്തവരും ഫതഹു മക്കക്ക് ശേഷം ദാനധർമ്മങ്ങൾ ചെയ്തവരും സമമല്ല. രണ്ടു കൂട്ടർക്കും കൂലി ഉണ്ടാവും. പക്ഷേ മുമ്പ് ചെയ്തവർ പ്രതികൂല സാഹചര്യത്തിലും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും സത്യവും ദീനും നിലനിർത്താൻ വേണ്ടി, ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ധർമ്മം ചെയ്തവരാണ്, അവർക്ക് പ്രതിഫലം കൂടുതലുണ്ട് എന്ന് പറഞ്ഞതും ഇതേ ആശയം തന്നെയാണ്. എതിർപ്പുകളും അതുപോലെ തന്നെ പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹില്ല കൂടുതൽ നന്മയിലേക്ക് ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും അടുത്തു വരേണ്ടത്. അതാണ് അതുപോലെ ദാനധർമ്മം ചെയ്യുന്നിടത്തും കാശം കണ്ട് ബാക്കിയാണ്, ഇപ്പൊ എന്താ ചെയ്യുക എന്ന് പറയുമ്പോ ബാക്കിയായിട്ട് ഒരുപാട് വാരിക്കോരി കൊടുക്കലല്ല. അത്യാവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി വരുമ്പോ നമ്മുടെ അടുത്ത് നമുക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ദാനധർമ്മം ചെയ്യുന്നതിന് മുഹാജിറുകളുടെ ദാനധർമ്മത്തിന്റെ പുണ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നാടും നഗരവും എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കാനും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തിന്മയിൽ നിന്ന് മോചിക്കാനുമുള്ള നല്ല മനസ്സ്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും അതിൻ്റെ കൂട്ടായ്മകളിലും നമ്മളൊക്കെ ഇടപെടണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ. സമൂഹത്തിൽ വ്യാപിക്കുന്ന എല്ലാ നാശത്തിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് ശാന്തിയും സമാധാനവും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മളെയും അവരെയും സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا أرحم الراحمين.